എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നെല്ലിക്ക ചമ്മന്തിയാണ്. വളരെ സ്വാദിഷ്ടവും എന്താ പറയുക, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒറ്റ ഒരു ചമ്മന്തി മതി. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ചാനലിന് വേണ്ട സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ആ നെല്ലിക്ക ചമ്മന്തി നമ്മളെങ്ങനെ എടുത്തതെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത്ര തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. തേങ്ങ ഉപ്പിലിട്ടതാണ് എടുത്തിരിക്കുന്നത്. ഉപ്പിലിടാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, ഇഞ്ചി, പിന്നെ ഉപ്പ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ നെല്ലിക്ക ഒന്ന് ചെത്തിയെടുക്കും. ഈ ചെറിയ ഉള്ളിയൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പറയുന്നത്, ചമ്മന്തിയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചു, തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉള്ളി വറുത്തെടുക്കാനാണ്. അത് വറുത്തെടുത്ത് നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനത് വറക്കാൻ വെച്ചത്. നമുക്കിത് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ അങ്ങോട്ട് ഓഫാക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചമ്മന്തിയുടെ കാര്യത്തിലോട്ട് കടക്കാം. അപ്പം നമുക്ക് ആ ചമ്മന്തി അരച്ചെടുക്കുക അല്ലേ. നല്ല ഒരു അടിപൊളി ചമ്മന്തിയാണിത്. സത്യം പറഞ്ഞാൽ ചോറുണ്ണാൻ ഇത് മാത്രം മതി. പിന്നെ നമ്മൾ ഈ കപ്പ, ചേമ്പ് അങ്ങനെയൊക്കെയുള്ള പുഴുക്ക് വിഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളുണ്ട് ഇതിന്. പിന്നെ നെല്ലിക്കയുടെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ അഞ്ച് നെല്ലിക്ക റെഡിയാക്കി എടുത്താണ്, അതിങ്ങോട്ട് ഇടുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു കുറച്ച് ഇഞ്ചി, ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, കുറച്ച് കൂടുതലോ കുറവോ, അപ്പോൾ കുറച്ച് ഇഞ്ചി ഞാൻ ചേർക്കുന്നുള്ളൂ. കാന്താരി, അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പോരാത്തതിന് നെല്ലിക്ക ഉപ്പിലിട്ടതാണ് ഞാൻ എടുത്തത്, അപ്പോൾ അതുകൊണ്ട് അത് അനുസരിച്ചാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമുക്ക് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഞാൻ ഇതോടങ്ങ് ഒഴിച്ച് എണ്ണയോടങ്ങ് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഭംഗിയായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുണ്ട് മിക്സിയുടെ ജാറിൽ ഞാൻ ചമ്മന്തി അരച്ചെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു ഇതിലാണ് അരച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇനി പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.